വെറും 183 രൂപയ്ക്ക് പേ ചാനലുകൾ അടക്കം 100 ചാനലുകൾ നൽകിക്കൊണ്ടാണ് ട്രായുടെ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. നേരത്തെ നിശ്ചയിച്ച പാക്കേജിൽ 130 രൂപയ്ക്ക് 100 ചാനലുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഫ്രീ ടു എയർ ചാനലുകളായിരുന്നു. ഉപഭോക്താക്കളുടെ ആവശ്യം പരിഗണിച്ചാണ് ട്രൈ പുതിയ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. 100 ചാനലുകളുടെ കൂട്ടത്തിൽ 26 എണ്ണം ദൂരദർശന്റെ ചാനലുകളാണ്. ബാക്കി 74 എണ്ണത്തിൽ ഉപഭോക്താക്കളുടെ ഇഷ്ടമനുസരിച്ച് ചാനലുകൾ തിരഞ്ഞെടുക്കാം. ഇതിൽ ഫ്രീ ചാനലുകളും പെയ്ഡ് ചാനലുകളും ഉണ്ട്. HD ചാനലുകൾ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പെയ്ഡ് ചാനലുകൾ തിരഞ്ഞെടുക്കണമെന്ന് ട്രൈ നിർബന്ധം വെക്കുന്നുമില്ല. ട്രൈയുടെ മറ്റൊരു ഉത്തരവ് പ്രകാരം ഒരു ചാനലിന് ഈടാക്കാവുന്ന പരമാവധി വില 19 രൂപയായി കുറച്ചിരിക്കുന്നു. ജനുവരി 31 പുതിയ സ്കീമിലേക്ക് മാറുവാൻ ട്രൈ നൽകിയിരിക്കുന്ന സമയപരിധി. ഇനി ഈ സമയത്തിനുള്ളിൽ മാറിയില്ലെങ്കിലും ഉപഭോക്താക്കൾക്ക് പ്രശ്നമില്ല. പഴയ നിരക്കിൽ തന്നെ കേബിൾ TV ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ അധികം വരുന്ന പെയ്ഡ് ചാനലുകൾക്ക് പ്രത്യേകം വില നൽകേണ്ടി വരും. ഇനി പുതിയ സ്കീം മാസവരി കൂട്ടുമോ കുറയ്ക്കുമോ? ഒരു സാധാരണ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം 74 ചാനലുകൾ തിരഞ്ഞെടുക്കാവുന്നതുകൊണ്ട് മാസവരി കുറയാനാണ് സാധ്യത. എന്നാൽ കൂടുതൽ പെയ്ഡ് ചാനലുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇത് മാസവരി കൂട്ടാനും സാധ്യതയുണ്ട്. സീസണലായി ചാനലുകൾ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു സൗകര്യവും ട്രൈ പുതിയ പാക്കേജിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഉയർന്ന നിരക്കുള്ള സ്പോർട്സ് ചാനലുകൾ ചില പ്രത്യേക സീസണുകളിലേക്ക് മാത്രമായി പർച്ചേസ് ചെയ്യാം. ഉദാഹരണത്തിന് വേൾഡ് കപ്പ്, IPL തുടങ്ങിയ നടക്കുമ്പോൾ കുറച്ച് നാളുകൾക്ക് വേണ്ടി മാത്രം ആ ചാനലുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. കേബിൾ DTH നെറ്റ്വർക്കുകളിലെ ക്യാരേജ് ഫീസും പുതിയ ഉത്തരവ് വഴി കുറയുന്നതായി. കൂടുതൽ വിവരങ്ങൾ അറിയാനായി ട്രൈ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഇത് ഷെയർ ചെയ്യുക.